ശ്മശാനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന്റെ മറവിൽ വനാതിർത്തികളിൽ വലിയ തോതിൽ ഭൂമി കച്ചവടം നടക്കുന്നു എന്നുള്ള പരാതികൾ വളരെ ശക്തമായി ഉയരുകയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് തുടക്കമിടുകയാണ് തത്തുമൈ ന്യൂസ് നമുക്ക് കിട്ടുന്ന പരാതി ഈ തരത്തിലാണ് നമ്മൾ തത്തുമൈ ന്യൂസ് ഇതുവരെ ചെയ്ത വാർത്തയിലെ സത്യസന്ധതയും അതോടൊപ്പം അതിൻ്റെ ആർജവും ഒക്കെ കണ്ടിട്ട് നിരവധി പരാതികൾ വയനാട് അടക്കമുള്ള അതിർത്തി വനാതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് അവിടുത്തെ കർമ്മസമിതി പ്രവർത്തകരും അതോടൊപ്പം അവിടെ അവിടുത്തെ ജനകീയ മുന്നണി കൂട്ടായ്മയും ഒക്കെ ഞങ്ങളുടെ ഫോണിലേക്ക് വിളിച്ച് നിരവധി പരാതികൾ പറയുകയാണ് അതിലവർ പറയുന്ന പരാതി അവർക്ക് ഭീതിജനകമായ രീതിയിൽ ശ്മശാനങ്ങളുടെ മറവിൽ നടക്കുന്ന ഭൂമി കയ്യേറ്റവും ഭൂമി വ്യാപാരവും ഇത് സംബന്ധിച്ചു തത്തുമൈ ന്യൂസ് അന്വേഷണം നടത്തണമെന്ന ജനകീയ ആവശ്യത്തിന് മുന്നിൽ മാധ്യമ ഇടപെടൽ ന്യൂസ് നടത്തുകയാണ് ഞങ്ങളുടെ അന്വേഷണം ആരംഭിക്കുകയാണ് എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് പ്രേക്ഷകർ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ട് എങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്കും ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരെയും നിങ്ങൾക്ക് ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറാം നിങ്ങൾക്ക് പരസ്യമായി വന്ന കാര്യങ്ങൾ പറയാനാണെങ്കിൽ പരസ്യമായി അല്ല രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായി ഒരു കാര്യം ഉറപ്പു തരുന്നു പരസ്യമായി വരുന്നവർക്ക് അവർ പറയുന്ന രീതിയിൽ വാർത്ത അവതരിപ്പിക്കാം അതോടൊപ്പം രഹസ്യമാക്കി വെക്കേണ്ടവരുടെ വിവരങ്ങൾ പൂർണ്ണമായും അതീവ രഹസ്യമായി ഞങ്ങൾ സൂക്ഷിക്കും ആ മാധ്യമധർമ്മം ഞങ്ങൾ നൂറ് ശതമാനം സത്യസന്ധതയോടെ പുലർത്തും എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരികയും ചെയ്യുന്നു ഞങ്ങൾക്ക് ലഭിക്കുന്ന പരാതി ഈ തരത്തിലാണ് വയനാട് അടക്കമുള്ള വനാതിർത്തികളിൽ ശ്മശാനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഈ ശ്മശാനങ്ങൾ എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി അറിയുക അവിടെ ഏക്കർ കണക്കിന് സാധാരണക്കാരുണ്ട് കൂലിപ്പണിക്കാർ കൃഷിക്കാരൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂമി ഏക്കർ ഒരേക്കറായിരിക്കും അല്ലെങ്കിൽ രണ്ട് ഏക്കർ ആയിരിക്കും അല്ലെങ്കിൽ അൻപത് ആയിരിക്കും ഇരുപത്തഞ്ച് സെന്റ് ആയിരിക്കും വനാതിർത്തിയിൽ ഒരു അവിടെ ഒരേക്കർ ഭൂമിയുള്ള ഒരാൾ ഒരു വലിയ ധനാഠ്യനൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല ഒരു ഒരു ഗതിയിൽ സാധാരണ കർഷകർക്ക് വരെ അര ഏക്കർ ഭൂമി ഒരേക്കർ ഭൂമിയൊക്കെ ഉണ്ട് ഇനി അതിൽ കുറഞ്ഞുള്ളവരെ ഏതു തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരേക്കർ ഭൂമിയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അയാൾക്കത് പരിപാലിക്കാൻ വളരെയേറെ പ്രയാസമുള്ള കുടുംബങ്ങളായിരിക്കും സ്വാഭാവികമായും കാടും പടലും പിടിച്ചു കിടക്കുന്ന ഇടങ്ങളായിരിക്കും ഇവിടെ ഇത്തരത്തിൽ മദ്യം കൊടുത്തും പണം കൊടുത്തും അപ്പോൾ ഈ ഒര ഒരാൾക്ക് അൻപത് സെൻറ്റ് അര ഏക്കർ ഭൂമിയാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് സെൻ്റാണ് ഒരേക്കർ ഭൂമിയാണ് ഉള്ളതെങ്കിൽ ആ വ്യക്തിയെ ഏതൊക്കെ തരത്തിലാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാർക്ക് ഇതിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരപ്രകാരം സംഘടനകളുണ്ട് പ്രമുഖമായ സംഘടനകളുണ്ട് ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തുന്നവർ എന്ന് പറയുന്ന സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് ആ രീതിയിൽ അവർ പറയുന്നത് ഇവരുടെ ഏജന്റുമാർ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ എനിക്ക് വയനാട് പോലെയുള്ള വനാതിർത്തിയിൽ ഒരേക്കർ ഭൂമിയുണ്ട് എങ്കിൽ എനിക്കത് പരിപാലിച്ച് നേരെ നല്ല രീതിയിൽ നടത്താൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് എങ്കിൽ എൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് ഈ സംഘടനകളും വ്യക്തികളും നോക്കും പണവും സ്വാധീനവുമുള്ള സംഘടനകളും വ്യക്തികളും നോക്കും എനിക്ക് മദ്യത്തിലാണ് വീക്ക്നെസ് എങ്കിൽ എന്നെ എനിക്ക് ആവോളം മദ്യം സമ്മാനമായി തരും കൂട്ടത്തിൽ കുറച്ച് പണവും തരും എന്നിട്ട് എൻ്റെ ഭൂമിയെ അവർ എഴുതി വാങ്ങും ആദ്യം മുഴുവൻ എഴുതി വാങ്ങില്ല ആദ്യം അവർ എഴുതി വാങ്ങുന്നത് ഒരു അഞ്ചു സെന്റ് ആയിരിക്കും അല്ലെങ്കിൽ പത്തു സെന്റ് ആയിരിക്കും ഇതാണ് ഈ ഒരു ഏക്കർ ഉള്ളവനെ ട്രാപ്പിൽപ്പെടുത്തുന്ന കെണിയിൽപ്പെടുത്തുന്ന അവസ്ഥ എന്തിനാണ് ഒന്നും അറിയില്ല ഞാൻ മദ്യ മദ്യത്തെ ആഘോഷിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരേക്കർ ഉണ്ട് അപ്പോൾ എൻ്റെ അഞ്ച് സെൻറ്റിന് വേണ്ടിയായിരിക്കും ഒരു അഞ്ച് സെൻറ്റ് വസ്തു തരൂ എന്നിട്ട് എല്ലാ ദിവസവും എന്നോട് സൗഹൃദം സ്ഥാപിക്കും എനിക്ക് മദ്യം വാങ്ങി തരും എനിക്ക് അത്യാവശ്യത്തിനുള്ള പൈസ പോക്കറ്റ് മണിയായി തരും എന്നിട്ട് ഈ ഒരേക്കർ ഭൂമിയുള്ള എൻ്റെ ഭാഗത്തു നിന്ന് അവർക്കിഷ്ടമുള്ള അഞ്ച് സെൻറ്റ് അവർ കൈക്കലാക്കും അഞ്ച് സെൻറ്റ് കൈക്കലാക്കി എഴുത്തുകുത്ത് കഴിയുന്നത് വരെ ഞാൻ അറിയുന്നില്ല എന്തിനാണ് എടുക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങൾ അതിനുശേഷമാണ് അപകടം നിൽക്കുന്നത് കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ ഈ അഞ്ചു സെന്റ് ഭൂമിയെ ശ്മശാനമാക്കി കൺവേർട്ട് ചെയ്യും ഈ ഇവിടേക്കെത്തുന്ന ശവശരീരങ്ങളെ കുറിച്ചുള്ള വേവലാദികൾ ശവശരീരങ്ങളെ കുറിച്ചുള്ള ഡി എൻ എ ടെസ്റ്റ് അടക്കം വരുന്നുണ്ട് തത്തുമിന്യൂസിൽ ലഭിക്കുന്ന വിവരം സ്ഥലം കയ്യേറ്റം ഏതു തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് പാവങ്ങൾ ഏതു തരത്തിലാണ് മുന്തിയ കോർപ്പറേറ്റുകളാലും വ്യക്തികളാലും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ ഈ അഞ്ച് സെൻ്റ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അഞ്ചു സെന്റ് ബാക്കി ഒരേക്കറില് അഞ്ചു സെന്റാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ അഞ്ചു സെന്റിനെ ഇവർ ശ്മശാനമാക്കി കൺവേർട്ട് ചെയ്യും അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ നിന്നോട്ടെ തദ്ദേശീയ തദ്ദേശീയമായിട്ടുള്ള ശവശരീരങ്ങളായിരിക്കാം പുറത്തുനിന്ന് വരുന്ന ശവശരീരങ്ങളായിരിക്കാം അത് അതിനെക്കുറിച്ച് നാം ഈ വാർത്തയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സ്വാഭാവികമായും ഈ അഞ്ചു സെന്റ് ശ്മശാനത്തിന്റെ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെന്റ് എനിക്ക് മറ്റൊരാൾക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കായി പോകും കാരണം ഈ അഞ്ചു സെന്റ് പ്രവർത്തിക്കുന്നത് ശ്മശാനത്തിലാണ് പതിയെ പതിയെ ശ്മശാനം നിലനിൽക്കുന്ന ഭൂമി എന്ന് ആ പൊതു ഇടത്തിൽ പ്രചരണം നടത്തും ശ്മശാനം നിലനിൽക്കുന്ന ഭൂമി അപ്പോൾ സ്വാഭാവികമായും പുറത്ത് നിന്ന് ആരും ഈ ഭൂമി വാങ്ങാൻ വരാതാകും ഇതാണ് ഭൂമി കയ്യേറ്റത്തിൻ്റെ തുടക്കം വരുന്നത് ഈ ഒരു ആൾക്കാരെ ചതിക്കുന്ന രീതി അപ്പോൾ അഞ്ചു സെൻറിൽ പ്രവർത്തിക്കുന്ന ശ്മശാനം ആ ഇതൊരു ശ്മശാനം നിൽക്കുന്ന ഭൂമിയാണ് എന്ന് വിശ്വാസികളും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഭയപ്പാടിൻ്റെ അന്തരീക്ഷം വരുന്നു സ്വാഭാവികമായും അഞ്ചു സെൻറ്റിന് എനിക്ക് നല്ല വില ലഭിച്ചിട്ടുണ്ടാകും ബാക്കി വരുന്ന വസ്തു എനിക്ക് വിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു അത് എൻ്റെ ഭൂമിയിൽ ശ്മശാനം നിൽക്കുകയാണ് സ്വാഭാവികമായും ബാക്കി ഭൂമി എനിക്ക് നല്ല തുകയ്ക്കോ അല്ലെങ്കിൽ ആവശ്യക്കാരനുസരിച്ചോ വിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഈ അഞ്ച് സെൻറ്റ് ശ്മശാനം തുടങ്ങിയ വ്യക്തികൾ അവരുടെ കൂട്ടുകാർ മറ്റൊരു തലത്തിലേക്ക് ഞാനുമായി ബന്ധപ്പെടും ബന്ധപ്പെട്ടിട്ട് അവർ എനിക്ക് കിട്ടാവുന്ന മോഹനവില അത് ഇനി അപ്രാപ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എങ്കിലും എന്നെ മോഹിപ്പിക്കുന്നൊരു വില കൊടുത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ബാക്കി വസ്തു കൂടി അവർ കൈക്കലാക്കും ഇവിടെയാണ് ഈ ചതിയുടെ ഇടം നിൽക്കുന്നത് അപ്പോൾ ഈ അഞ്ചു സെന്റിൽ ശ്മശാനം പ്രവർത്തിക്കും ബാക്കി വരുന്നത് ഇവരുടെ ബിനാമികളോ ഈ അഞ്ചു സെന്റ് വാങ്ങിയവരുടെ ബിനാമികളോ മറ്റാൾക്കാരോ ആയിരിക്കും ഇത് വാങ്ങുക ഈ അഞ്ച് സെൻറ്റിനെ കുറിച്ച് പറയുന്നത് ഒരു സാമൂഹ്യ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ കൺവെയൻസിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും കാരണം അനാഥ ശവങ്ങൾ പെരുകാൻ പാടില്ല അല്ലെങ്കിൽ ശവ ശവക്കുഴികൾ എടുക്കേണ്ടതുണ്ട് അതിനൊരു വിശ്വാസപരമായ മതപരമായ ചിഹ്നങ്ങൾ അവിടേക്ക് വരും സ്വാഭാവികമായും ആ രീതിയിൽ ഈ അഞ്ച് സെന്റ് കൈകാര്യം ചെയ്യപ്പെടും അതേ അത് ചിലപ്പോൾ വാങ്ങുന്നത് വിശ്വാസി സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ട കൂട്ടമായിരിക്കാം ഏജൻസ് ഒരു 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 രീതിയിൽ പറഞ്ഞാൽ ഒരു സംഘടനയായിരിക്കാം സംഘടനകളായിരിക്കാം വ്യക്തികളായിരിക്കാം അപ്പോൾ ഈ അഞ്ച് സെൻറ് അവർക്കാണ് ബാക്കി വരുന്നത് ഇവരുടെ ബിനാമിയോ മറ്റാൾക്കാരോ ഏറ്റവും ചുളിവ് വിലയ്ക്ക് എൻ്റെ ബാക്കി സ്വത്തും കൂടി കൈക്കലാക്കും അപ്പോൾ ഒരു ഏക്കർ ആ തരത്തിൽ കയ്യേ കയ്യേറിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള വസ്തുവിനെ കൂടി ഈ സംഘടനയോ വ്യക്തികളുടെ കൂട്ടായ്മയോ കൈയടക്കാൻ തുടങ്ങും കാരണം അടുത്തുള്ളവർക്ക് പിന്നെ താമസ താമസയോഗ്യമല്ലാതാകുന്നു ഈ അടുത്ത ഭൂപ്രദേശം കാരണം ഈ അഞ്ച് സെൻറ്റ് ശ്മശാനമാണ് അതിന് ചുറ്റുവട്ടത്തുമുള്ളവർക്ക് താമസിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയുണ്ടാകുന്നു താമസിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ അവിടുത്തെ ജനകീയ സമിതി അടക്കം പരാതിപ്പെടുന്ന രീതി ഏറ്റവും വിഷമിക്കുന്ന രീതിയിലാണ് ഏറ്റവും വിഷമിക്കുന്ന രീതിയിലാണ് കുറച്ച് കുറിച്ചു പറ്റാം കുറിച്ചുപെറ്റ ജനകീയ കർമ്മസമിതിയുണ്ട് കുറിച്ചുപറ്റ ജനകീയ കർമ്മസമിതി ആ ജനകീയ കർമ്മസമിതിയുടെ വാക്കുകൾ കേട്ടാൽ സാധാരണ മനുഷ്യർ ഞെട്ടിപ്പോകും കാരണം ഇതിന് ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ വെള്ളം ശുദ്ധമല്ലാതെയാകും ഇതിന് ചുറ്റുവട്ടത്തെ അന്തരീക്ഷം അത്ര ശുദ്ധവായു അല്ലാത്തതാകും ശവശരീരങ്ങൾ കുഴിച്ചിടാൻ കുഴി എടുത്തു വഴിയാണെങ്കിൽ ആ കുഴിക്ക് വേണ്ടത്ര ആഴമില്ലാതെയും മറ്റും കുത്തിയൊലുക്കുന്ന മലവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ മഴയിൽ ഈ കുഴികളിൽ നിന്ന് ശവം പുറന്തള്ളും ഇത് വെള്ളം എടുത്തു കൊണ്ട് അടിക്കുന്നത് ആ ചുറ്റുവട്ടത്തെ പറമ്പുകളിലായിരിക്കും ഈ രീതിയിൽ നിരവധി പരാതികളാണ് അവിടെ ഉയരുന്നത് അപ്പോൾ ശവങ്ങളോ എല്ലിൻ കർഷണങ്ങളോ ഞെട്ടിക്കുന്ന വിവരമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അഴുകിച്ചേരാതെയുള്ള ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളിലെ കണ്ണും അവയവങ്ങളും ഒക്കെ അടുത്ത പ്രദേശങ്ങളിലെ കിണറുകളിൽ വന്ന് കിടക്കാറുണ്ട് അവരുടെ ഭൂമിയിൽ അടിയാറുണ്ട് ഇതൊക്കെയാണ് ആ പരിസരവാസികൾ അനുഭവിക്കുന്ന കെടുതി ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കുറിച്ചുപറ്റ ജനകീയ കർമ്മസമിതി പ്രവർത്തകരുമായി ബന്ധപ്പെടുക ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ശ്മശാനങ്ങളുടെ മറവിലെ ഭൂമി കൈയേറ്റം ശ്മശാനങ്ങളുടെ മറവിലെ ഭൂമി വ്യാപാരത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാകണം വനം വകുപ്പാണ് അന്വേഷിക്കേണ്ടതെങ്കിൽ വനം വകുപ്പ് അന്വേഷിക്കണം ഈ വാർത്തയും ഇത്തരം ഇടങ്ങളിലേക്ക് പരാതിയായി കൊടുക്കുകയാണ് ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ ഇവരുടെയൊക്കെ സാന്നിധ്യം എന്താണ് എന്ന് സംസ്ഥാന സർക്കാർ പരിശോധിക്കണം വനം ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കണം അവിടുത്തെ ജ ജനകീയ കർമ്മസമിതികളുടെ പ്രവർത്തകരൊക്കെ പരാതിയുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പോലീസിൽ പരാതിയുണ്ട് കളക്ടർക്ക് പരാതിയുണ്ട് പഞ്ചായത്തിൽ പരാതിയുണ്ട് പരാതി ഇല്ലാത്തതല്ല ഇവിടുത്തെ വിഷയം പരാതി അന്വേഷിക്കേണ്ടതുണ്ട് നടപടിയെടുക്കേണ്ടതുണ്ട് അഞ്ച് സെന്റിൽ തുടങ്ങി ഒരു ഒരു ഒരേക്കർ കയ്യേറുന്ന ഈ തത്വശാസ്ത്രം അവിടേക്ക് ശ്മശാനം ഉണ്ടാക്കുന്നു അതുവഴി ചുറ്റുപാടുമുള്ള വസ്തുക്കളെല്ലാം അപ്പോൾ സ്വാഭാവികമായും ജഡം അടിയുന്ന കിണറുകളുള്ള വസ്തു ജിന ജഡമാറി ജട അംഗ ജഡത്തിലെ അവയവങ്ങൾ ജീർണിച്ചളിഞ്ഞ ഇത് അടിയുന്ന ഇടങ്ങൾ അവിടെ നിന്ന് മറ്റാരും താമസയോഗ്യമല്ലാതെ വരും അവർ കുറേ നാൾ പരാതിപ്പെടും ഞങ്ങൾക്കിവിടെ വാസയോഗ്യമല്ല കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ കഴിയുന്നില്ല അവിടേക്കും ഈ സംഘടനകളുടെ ഏജന്റുമാർ അവരെ സമീപിക്കും നിങ്ങൾ വസ്തുവി ൂ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞങ്ങൾ തരാം അങ്ങനെ അവർക്കും പണം കൊടുത്ത് ആ വസ്തുവും ഇവർ കൈക്കലാക്കും അതിൽ നമുക്ക് ഞെട്ടിക്കുന്ന വിവരം പണം കൊടുത്തില്ല എങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വില കണക്കാക്കുന്നു അതായത് ആരാതിയുള്ള ഈ പരാതിയുള്ള ഈ ശവത്തിന്റെ അവയവങ്ങൾ ഇവിടെ വന്ന് അടിയുന്നു ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന വ്യക്തിക്ക് ഒരു അൻപത് സെന്റ് വസ്തുവാണ് ഉള്ളതെങ്കിൽ അവരോട് ഇവർ സൗഹാർദ്ദപൂർവം സമീപിച്ചിട്ട് പറയും ഈ അൻപത് സെന്റ് തന്നോളൂ പൈസ രൂപ തരാം ഇനി രൂപയല്ല എന്നുണ്ടെങ്കിൽ ഈ അൻപത് സെന്റിന്റെ മൂല്യം കണക്കാക്കി പത്ത് സെന്റ് വസ്തു വേറൊരു തരാം എന്ന് പറഞ്ഞ് അവരെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നു ഈ ഞെട്ടിക്കുന്ന ഭൂമി കയ്യേറ്റവും വയനാട് അടക്കമുള്ള വനാതിർത്തികളിൽ നടക്കുന്നു എന്ന വിവരം കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാൻ അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ള ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും ഭീഷണി കാട്ടി അവരുടെ നാവടക്കാൻ നടത്തുന്ന ഈ സംഘടനകളുടെയും വ്യക്തികളുടെയും ശ്രമം ഈ െതിരെ ഒന്നിച്ച് പോരാടേണ്ടതുണ്ട് ആ പോരാട്ടം ആ പോരാട്ടത്തിന്റെ തുടക്കം തത്തു ന്യൂസ് ജനങ്ങളുടെ പക്ഷത്തു നിന്നും ആരംഭിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ